നമസ്കാരം. ഇന്ന് ശിവനാഥർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന നോയിഡയിലെ കോളേജിൽ പൊലിഞ്ഞത് രണ്ട് ജീവനാണ്. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവർ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ ചൊല്ലി വഴക്കാകുന്നു. പയ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് പെൺകുട്ടിയെ കൊല്ലുന്നു, സ്വയം വെടിവെച്ച് ചാകുന്നു. പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ നോക്കിയെങ്കിലും പോകുന്ന വഴിക്ക് തന്നെ പെൺകുട്ടി മരിക്കുന്നു. പയ്യൻ ആ സ്പോട്ടിൽ തന്നെ സ്വയമേ വെടികൊണ്ട് ചാകുന്നു. ഇത് നടക്കുന്നത് നോയിഡയിലാണ്, ഇന്ത്യയുടെ തന്നെ തലസ്ഥാനം എന്ന് പറയാവുന്ന, നമ്മുടെ രാജ്യ തലസ്ഥാനത്തിന് ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയണിലുള്ള നോയിഡ സംഭവിക്കുന്ന കാര്യമാണ്. അതും ഇവർ രണ്ടുപേരും BSc സൈക്കോളജിയുടെ അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഈ പയ്യൻ ഈ പെൺകുട്ടിയുമായി പ്രേമമുണ്ടായിരുന്നു എന്നും പറയുന്ന ചില സോഴ്സുകളുണ്ട്. ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർ ഒരു പ്രേമത്തിൻ്റെ പ്രശ്നം വരുമ്പം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കാര്യം വരുമ്പം ഇങ്ങനെ പെരുമാറുന്നു എന്ന് കേട്ടപ്പോൾ ദേഷ്യവും അതിലേറെ രണ്ട് ജീവൻ പൊലിഞ്ഞത് കേട്ടപ്പോൾ നല്ല രീതിയിൽ വിഷമവും തോന്നി. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിനെ പറ്റി ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കാനാണ്. UPയിലെ കള്ളത്തോക്കിൻ്റെ പരിപാടി അല്ലെ കച്ചവടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. അതിനെപ്പറ്റി ഒരു കണക്ക് പറയുവാണെങ്കിൽ 2020 ഇന്ത്യ മൊത്തം 67,947 തോക്കുകൾ കള്ളത്തോക്കുകൾ പിടിച്ചെടുത്തപ്പോൾ അതിൽ 65% കള്ളത്തോക്കുകളും പിടിച്ചെടുത്തത് UP അഥവാ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്താണ്. ഈ UPയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ, ഒരുപക്ഷെ ഇന്ത്യയുടെ വെളിയിലേക്ക് പോലും വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് ഈ കള്ളത്തോക്കിൻ്റെ. ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടും അവിടുത്തെ സർക്കാർ എന്താണ് ചെയ്തത്? ഈ രംഗത്തെ സർക്കാരിനും പങ്കുണ്ടെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരത്തില്ലേ? ഈ കള്ളത്തോക്ക് വ്യാപാരത്തിലൂടെ ഇന്ന് രണ്ട് ജീവൻ പൊലിഞ്ഞു, അത് നിസ്സാരമായ ഒരു കാര്യത്തിൽ. ഇതല്ലാതെ വേറെ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള വെടിവെപ്പ് മരിക്കുന്നതും ഗുണ്ടകൾ ആളുകളെ കൊല്ലുന്നതും ഒക്കെ വേറെ വശത്തുള്ളൊരു കാര്യമാണ്. ഈ UPയിൽ ഇത് വന്നു, ഗുണ്ടാരാജ് യോഗി ആദിത്യനാഥ് ഇല്ലാതാക്കി, ബുൾഡോസർ കൊണ്ടുവന്നു, എല്ലാം ഇടിച്ചു നിരത്തി, ഗുണ്ടകൾക്കൊന്നും ഇനി സ്ഥലങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എവിടാണ്? ഈ പറയുന്ന പോലെയൊക്കെ റിസൾട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അനിശ്ചിത സംഭവങ്ങൾ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഇത്രയധികം വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെ ഇടയിൽ നടക്കൂ? വളരെയധികം വിഷമം തോന്നി, അതിലൊപ്പം തന്നെ ദേഷ്യവുമുണ്ട്. ഇത് നമ്മളെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സർക്കാരുകൾ പറയുന്നത് പോലും ഹൈപ്പ് എടുക്കുന്നത് പോലും PR-ക്കാരെ കൊണ്ട് വർക്ക് ചെയ്ത് സ്വയം പേരെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവർ ഇച്ചിരൂടെ ശ്രദ്ധ ഇത്ര കാര്യങ്ങളിൽ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു സംഭവം നടക്കത്തില്ലായിരുന്നായിരിക്കാം. ഇതിൽ മാത്രമല്ല, ഡ്രഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലിടയ്ക്ക് തന്നെയാണ് 2,500 കിലോ ക്രിസ്റ്റൽ മെത്ത്, ഏകദേശം 12,000 കോടി രൂപയുടെ വില വരുന്ന സാധനം നമ്മുടെ കേരളത്തിൻ്റെ തുറമുഖത്തിൽ നിന്ന് കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാവരും കൂടെ പിടിച്ചത്. അന്നേരം ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരം അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ, ഈ കേസിലെ കാര്യം അറിയത്തില്ല, പക്ഷെ പലപ്പോഴും ഇത്ര കാര്യങ്ങൾ ലഹരിയുടെ പുറത്ത് നടക്കാറുണ്ട്. ലഹരി, തോക്ക്, ഇമാതിരി ഇല്ലീഗലായിട്ടുള്ള വസ്തുക്കളെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് വന്ന് ശ്രമിക്കണം. ജനങ്ങളുടെ സുരക്ഷ അവർ ഉറപ്പു വരുത്തണം. ഇങ്ങനെ സർക്കാരിന് ഇതിലൊരിക്കലും കൈയൊഴിയാൻ പറ്റിയില്ല. ഇത് ഒറ്റപ്പെട്ട ഇൻസിഡൻറ്റാന്ന് പറയാം, ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഒരു തോക്കെടുത്ത് ക്ലാസ്സിൽ കയറി ചെന്ന് ഒരേവളെ മെസ്സിൻ്റെ സൈഡിൽ നിന്ന് അങ്ങ് വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ സർക്കാർ തരുന്നത്? അതിനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? അതോ നമ്മൾ ടാക്സ് മാത്രം അടച്ച് ജീവിക്കാനുള്ള ജനങ്ങളാണോ? നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലും ഇവിടുത്തെ സർക്കാരിനല്ലേ? ഈ ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ശക്തമായ ഒരു പ്രതിഷേധമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിട്ടുവീഴ്ച ശക്തമായി ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശം. ഈ വീഡിയോ കൊണ്ട് നാളെ മൊത്തം മാറുമെന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ദേഷ്യം പുറത്ത് കാണിച്ചാലേ ഇവിടെ എന്തേലും മാറ്റം വരൂ, അല്ലെ വരാനുള്ളൊരു സാധ്യതയെങ്കിലും ഉയർന്നു വരൂ. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. ഒരു വിഷയം വരും, അത് പോകും, അത് കഴിഞ്ഞ് അടുത്ത വിഷയം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ കുറച്ച് നാൾ നിൽക്കും. വേറൊരു അപ്പകഷ്ണം കാണുമ്പോൾ അതിൻ്റെ പുറകെ ആളുകളെ പൊട്ടന്മാരാക്കുക തന്നെയാണ് ഇവിടുത്തെ മീഡിയ സർക്കാർ. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കഴിവതും പ്രതികരിക്കുക, ഇത്രേ പറയാനുള്ളൂ. ഈ വീഡിയോയിലൂടെ ഒരു ശക്തമായ എതിർപ്പറിയിക്കണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കണ്ടെല്ലാവർക്കും നന്ദി. നന്ദി, നമസ്കാരം.